അടുത്ത റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ അടുത്ത് വരുന്ന നമ്മുടെ ഭാഗമാണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ്. ഫ്ലാഷ് ബട്ട് വെൽഡിങ് ഇതും ഒരു റെസിസ്റ്റൻസ് വെൽഡിങ് ടെക്നിക് തന്നെയാണ്. റെസിസ്റ്റൻസ് വെൽഡിങ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്തിട്ട് ആ പാസ് ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ഒരു റെസിസ്റ്റൻസ് വരുത്തും. ആ റെസിസ്റ്റൻസ് വരുന്ന ഭാഗത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഭാഗം മെൽറ്റ് ആവും. എന്നിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് ഒരു ജോയിൻ്റ് ആക്കി മാറ്റുക. ഇതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ പെട്ട സ്പോട്ട് വെൽഡിങ് നമ്മൾ പഠിച്ചു, പ്രൊജക്ഷൻ വെൽഡിങ് നമ്മൾ പഠിച്ചു, സീം വെൽഡിങ് നമ്മൾ പഠിച്ചു. ഇനി റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ വരുന്ന അടുത്തൊരു വെൽഡിങ് ആണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ്. ഫ്ലാഷ് ബട്ട് വെൽഡിങ് എല്ലതും ഒരേ ടെക്നിക്ക് തന്നെയാണ്. പക്ഷെ ഓരോ മെറ്റൽസ് വെക്കുന്ന രീതിയും വെൽഡിങ് നടക്കുന്ന രീതിയും ചെറിയ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഒക്കെ ബേസിക് റെസിസ്റ്റൻസ് വെൽഡിങ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലാഷ് ബട്ട് വെൽഡിങ് എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിൽ ഇവിടെ നോക്കാം, നമുക്ക് ഈ രണ്ട് സാധനത്തിനാണ് വെൽഡ് ചെയ്യേണ്ടത്. ഈ മുകളിലെ ചിത്രത്തിൽ കാണുന്ന രണ്ട് ഭാഗത്തിന് വെൽഡ് ചെയ്യണം. അപ്പോൾ ഈ വെൽഡ് ചെയ്യേണ്ട ഭാഗത്ത് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭാഗത്തുനിന്ന് ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റേ കണ്ടക്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുക, ഫ്ലാഷ് ഉണ്ടാവുക. ഇപ്പം നമുക്ക് ഫ്യൂസിലൊക്കെ ചിലപ്പോൾ ഫ്ലാഷ് ഉണ്ടാവാറില്ലേ, ഫ്ലാഷ്. അപ്പോൾ ആ അതുതന്നെയാണ് നമ്മളെ ആർക്കും. നമ്മളെ ആർക്കിനെ ഇലക്ട്രോഡ് ബേസ്മെൻറ്റിൽ തട്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഫോം ചെയ്യുമ്പം ആ ഇലക്ട്രോഡിൻ്റെ എൻഡിൽ നിന്നും ബേസ്മെൻറ്റിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആർക്ക്, ഒരു ഫ്ലാഷാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ഉണ്ടാക്കിയിട്ട് ഈ ചെയ്യുന്നതിനാണ് നമ്മളിവിടെ ഫ്ലാഷ് ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാഷ് ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രം നോക്കുക. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ കാണുന്ന ഇടത്തെ ഭാഗത്തുള്ള ഈ പൈപ്പിനെയും വലത്തെ ഭാഗത്തുള്ള ഈ പൈപ്പിനെയും, പൈപ്പിനെ വെൽഡ് ചെയ്യാം, റോഡുകളൊക്കെ നമുക്കിങ്ങനെ വെൽഡ് ചെയ്യാം, എന്തിനും ചെയ്യാം. അപ്പോൾ ഇതിനെ രണ്ടിനും വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽഡിങ് മെഷീനിൽ ഇതിനെ കണക്ട് ചെയ്യാം. വെൽഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ലെയ്ത്ത് പോലുള്ള ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റിയൊരു മെഷീൻ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവണം. അതിലേക്ക് ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഇത് രണ്ടും തമ്മിൽ മുട്ടിക്കുക. ഈ ഭാഗവും തമ്മിൽ കോൺടാക്ട് ചെയ്യിപ്പിക്കുക, ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഭാഗത്തു നിന്ന് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ സി പവറാണ് അടിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ പവർ ഇതിലെ ഒരു ഭാഗത്തു കൂടെ എങ്ങോട്ടും വരുന്നുണ്ട്, ഈ ഭാഗത്തു കൂടെ എങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഉണ്ടല്ലോ, ഇവിടെ ക്ലാമ്പ്, രണ്ട് ക്ലാമ്പ് ഉണ്ട്. ഒന്ന് സ്റ്റേഷനറി ക്ലാമ്പാണ്, ഒന്ന് മൂവബിൾ ക്ലാമ്പാണ്. സ്റ്റേഷനറി ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കുള്ളൂ, അത് നീങ്ങില്ല. മൂവബിൾ ക്ലാമ്പിനെ നമുക്ക് അങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് മെറ്റലിനെയും, അല്ലെങ്കിൽ മെറ്റലോ എന്തോ രണ്ട് പൈപ്പ് ആയിരിക്കും, അല്ലെ എന്തിനാണോ വെൽഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ അടുത്ത് കൊണ്ടുവരാം. അങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഈ ഭാഗത്ത് കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഇതിലെങ്ങനെ പോകുന്നിട്ട് ഇവിടെ തന്നെ എത്തും. അപ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല കാര്യമായിട്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ മൂവബിൾ ക്ലാമ്പിനെ ഒന്ന് വലത്തോട്ട് നീക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഒരു ആർക്കായിട്ട് മാറും, ഒരു അഥവാ ഒരു ഫ്ലാഷ് ആയിട്ട് മാറും. ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഉണ്ടാവും അവിടെ. ആ ഫ്ലാഷ് ഉണ്ടാകുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവില്ലേ, തീയല്ലേ, ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ തീയാണ്, തീ ഉണ്ടാകുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം ആ ഫ്ലാഷ് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാഗം നന്നായിട്ട് ഉരുകും, മെൽറ്റ് ആവും. അങ്ങനെ ആ ഭാഗം നന്നായിട്ട്, ഈ ഭാഗം ഇവിടെ ചിത്രത്തിൽ കാണുമ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗം നന്നായിട്ട് മെൽറ്റ് ആവും. ആ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത്, നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ആ നിമിഷം തന്നെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും, പിന്നെ കറണ്ട് കൊടുത്തിൽ നിർത്തും. എന്നിട്ട് ഇവിടെ അപ്സെറ്റിംഗ് പ്രഷർ എന്ന് കണ്ടോ, ഇവിടുന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഉരുകിയ ഭാഗങ്ങൾ തമ്മിൽ അടുത്ത് വരും, അതൊരു ജോയിൻ്റ് ആയിട്ട് മാറും. അങ്ങനെ ജോയിൻ്റ് ആയിട്ട് മാറുമ്പോൾ നിങ്ങൾ മുകളിലേക്ക് നോക്കുക, ആ ജോയിൻ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കറക്റ്റ് ഒരു പൈപ്പിൻ്റെ മാതിരിയാവില്ല, കാരണം ഉരുകിയ ഭാഗത്തിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ്, വലത്തുനിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് പൊന്തി നിൽക്കും, ബൾജ് ചെയ്ത് നിൽക്കും അല്ലേ, ഒന്ന് മുകളിലേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കും. അതാണ് ഫ്ലാഷ് ബട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന വെൽഡ്. അപ്പോൾ ഈ ഫ്ലാഷ് ബട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കും. ഇതാണ് ഫ്ലാഷ് ബട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും മെഷീനിങ് ചെയ്തിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്താൽ മതി, പൈപ്പിൻ്റെ അതേ ലെവലിലേക്ക്, അല്ലെങ്കിൽ എന്തിനാണോ വെൽഡ് ചെയ്തത് അതേ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലാഷ് ബട്ട് വായിച്ചു നോക്കാം നമുക്ക് ഈ ഡെഫിനിഷൻ. ഇൻ ദ ഫ്ലാഷ് ബട്ട് വെൽഡിങ് പ്രോസസ് two pieces of materials to be joined are firmly held in clamps which conduct current to the work. നമ്മൾ ആദ്യം വെൽഡ് ചെയ്യേണ്ട രണ്ട് പീസിനെ ഒരു ക്ലാമ്പിൽ പിടിപ്പിക്കണം. ആ ക്ലാമ്പ് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യണം, കടത്തി വിടണം. The ends of two metal pieces are moved towards and away from each other until the arc is established.
ആ രണ്ട് മെറ്റലിനെയും അടുത്തേക്ക് കൊണ്ടുവരാം, എന്നിട്ട് ചെറുതായിട്ട് പുറത്ത് വിടിയിപ്പിക്കുക, ചെറിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലാഷ് ഉണ്ടാവുന്നത് വരെ. അങ്ങനെ ഒരു ഫ്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം, ആ ഫ്ലാഷ് ഉണ്ടായിട്ട് അത് ഉരുകുന്നത് വരെ ദ ടു മോൾട്ടൺ എൻസ് ആർ ഫോഴ്സ് ടുഗദർ ഫ്യൂഷൻ ടേക്സ് ത്രൂ ദ മൂവബിൾ ഫ്യൂഷൻ ടേക്സ് പ്ലേസ്. അതായത് രണ്ട് മെറ്റൽസിന്റെ എൻഡ് ഉരുകുന്നത് വരെ നമ്മൾ അവിടെ പിടിച്ചു വെക്കും. എന്നിട്ട് അത് കറണ്ട് കട്ട് ചെയ്തിട്ട്, കറണ്ട് ഈസ് കട്ട് ഓഫ് ജസ്റ്റ് ബിഫോർ ദ ഹെവി പ്രഷർ ഈസ് അപ്ലൈഡ്. അതായത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ കറണ്ട് കട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുക. അപ്പൊ ഈ ഫ്ലാഷ് ബട്ട് വെൽഡിങ് ചെയ്യുന്നത് പ്ലേറ്റുകളെ തമ്മിൽ ചെയ്യുക, ബാറുകളെ തമ്മിൽ ചെയ്യുക, റോഡുകളെ തമ്മിൽ ചെയ്യുക, പിന്നെ ട്യൂബുകൾ ചെയ്യുക, എക്സ്ട്രൂഡ് സെക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റാത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റ് എൺ, നമുക്ക് കാസ്റ്റ് എണ്ണ ഒരിക്കലും ഫ്ലാഷ് ബട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലെഡ് സിങ്ക് പോലുള്ള സാധനങ്ങൾ, അതായത് ലെഡിനും സിങ്കിനും ഒക്കെ കംപ്രസീവ് സ്ട്രെങ്ത് കുറവാ, ഇത് ഉരുകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രഷർ കൊടുക്കുമ്പോൾ അത് ചളുങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലെഡും സിങ്കും പോലുള്ള സോഫ്റ്റ് മെറ്റീരിയൽസും നമ്മൾ ഫ്ലാഷ് ബട്ട് വെൽഡിങ് ചെയ്യില്ല. അതുപോലെ കാസ്റ്റ് എണ്ണും ഫ്ലാഷ് ബട്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിന് നിങ്ങൾ ഈ ചിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ അടുത്ത ഭാഗത്തുള്ള ചിത്രത്തിൽ മുകളിലൊരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, അതിന് രണ്ടും ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഒന്ന് പൊന്തിങ്ങൾ നിൽക്കും. പിന്നെ നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതേ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ആർക്ക് ഉണ്ടാവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം കാണിച്ചത്. രണ്ട് വർക്ക് പീസ്, അതിൻ്റെ ഇടയിലുള്ള ഫ്ലാഷ്, ഈ ഫ്ലാഷിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് എൻഡുകളും ഹീറ്റ് ആവുന്നത്. ഈ ഫ്ലാഷിന്റെ ഹീറ്റ് കൊണ്ടാണ് ഇവിടെ രണ്ട് ഭാഗവും നമുക്ക് ഉരുകിയിട്ട് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിന്റെ ഒരു വീഡിയോ നോക്കാം. ഇപ്പൊ ഇത് ഒരു ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യാനുള്ള മെഷീൻ, ഈ മെഷീനറിയിൽ വെച്ചിട്ട് ഫ്ലാഷ് ബട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇവിടെ വെൽഡ് ചെയ്യുന്നത് രണ്ട് കമ്പിയാണ്, നമ്മൾ വാർപ്പിന് ഉപയോഗിക്കുന്ന കമ്പി ഇല്ലേ, അങ്ങനത്തെ കമ്പീനെ എങ്ങനെ വെൽഡ് ചെയ്യാന്നൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ കമ്പി കാണുന്നുണ്ടാവും നിങ്ങൾ, കമ്പീനെ അങ്ങനെ അടുത്ത് വെക്കുക, വലത്തെ ഭാഗത്തുള്ളത് മൂവബിൾ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇനി മെഷീൻ ഓണാക്കും, അടുത്ത് നിൽക്കുന്നില്ല, വിട്ടാൻ നിൽക്കും. അപ്പൊ അവിടെ ഫ്ലാഷ് ഉണ്ടാവും, കുറച്ച് നേരം ഇങ്ങനെ ഫ്ലാഷ് ഉണ്ടാവും. അപ്പൊ ആ ഭാഗം ഉരുകിയിട്ടുണ്ടാവും, കുറച്ച് നേരം ഫ്ലാഷ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ ഭാഗം ഉരുകും, എന്നിട്ട് അവിടെ ഒരു പ്രസ്സും ചെയ്യും. അതായത് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് പ്രഷർ കൊടുക്കും, അപ്പൊ അത് അവിടെ എന്തായി, ഒരു ജോയിന്റ് ആയിട്ട് മാറി. ഞാൻ ജോയിന്റ് ഒന്ന് കാണിക്കും, അപ്പൊ നോക്കിക്കോ ഉണ്ടോ, ഇങ്ങനെ ഒരു ജോയിന്റ് ആയിട്ട് അത് മാറും, മനസ്സിലായോ. ഇനി ആ ഭാഗം വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഭാഗം ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലാഷ് ബട്ട് വെൽഡ് ഒരു കമ്പീനൊക്കെ ചെയ്യുന്നത്. ഇത് വേറെ മെറ്റലിനെ ചെയ്തതാണ് ഫ്ലാഷ് ബട്ട്, ഉണ്ടോ, ഇത് ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്താണ് ഈ ഭാഗം. ഇതൊക്കെ ഫ്ലാഷ് ബട്ട് ചെയ്തതാണ്, ഫ്ലാഷ് ബട്ട് വെൽഡ്. ഇനി വേറെ ഒന്നും കൂടെ നോക്കാം, കുറച്ച് വേറെ വെൽഡ് ചെയ്തത്. അപ്പൊ ഇതിലും ഫ്ലാഷ് ബട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ടോ രണ്ട് റോഡുകൾ, ഈ റോഡും ഈ റോഡും, അല്ല ഈ പൈപ്പ്, ഈ പൈപ്പും ഈ പൈപ്പുമാണ് നമ്മൾ ഫ്ലാഷ് ബട്ട് ചെയ്യുന്നത്. ഇവിടെ പ്രഷർ കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ആണിത്. അവിടെ ഫ്ലാഷ് നടന്നു, ഇത്ര സമയം വരും, അതൊന്ന് ഉരുകി റെഡി ആവണ്ടേ, എന്നിട്ട് അന്ന് പ്രസ് ചെയ്തു കണ്ടോ, ഒന്ന് അങ്ങോട്ട് നീക്കി, അപ്പൊ അവിടെ എന്തായി, ജോയിന്റ് ആയി മാറി. ഇത്രയും സമയം കൊണ്ട് അവിടെ ഒരു വെൽഡ് ഉണ്ടാക്കി, വെൽഡായി. ഇനി ആ പീസ് കണ്ടോ, രണ്ട് പൈപ്പിനെയാണ് വെൽഡ് ചെയ്തത്, ജി ഐ പൈപ്പ് പോലുള്ള രണ്ട് പൈപ്പിനെ. ഇനി ആ പൈപ്പ് എടുത്തു കഴിഞ്ഞപ്പോ കണ്ടോ, അതൊരു വെൽഡായിട്ട് മാറി. ഇനി ആ പൊന്തി നിൽക്കുന്ന ഭാഗത്തിന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ജോയിന്റ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം ഫ്ലാഷ് ബട്ട് വെൽഡ്.